അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിറ്റ്നസ് പാത്ത് നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, പല ആളുകളും നമ്മളോട് സംശയം ചോദിക്കാറുണ്ട് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, അതല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, മറ്റു വിഷയങ്ങളിലൊക്കെ ഉസ്താദിൻ്റെ ക്ലാസ്സുകൾ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്നു, നിങ്ങൾ ഗുഡ്നസ് പാത്ത് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിഷയം എന്താണോ അത് ടൈപ്പ് ചെയ്താൽ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ, മലയാളത്തിലായാൽ നന്നാകും, ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ നമ്മളെടുത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഉലഹിയത്തിനെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തിയിരുന്നത്. ആ വിഷയത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കണമെങ്കിൽ ഗുഡ്നസ് പാത്ത് ഉലഹിയത്ത് ഒരു ഉദാഹരണം, അങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. നിസ്കാരം വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് എന്ന് പല ക്ലാസ്സുകളിലും നാം പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും ആവർത്തി പറയാനുള്ള കാര്യം, നാളെ നമ്മളെല്ലാവരും മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ മലായിക്കത്തുകളെ കൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് പരിഗണിക്കുക നിസ്കാരത്തെക്കുറിച്ചാണ്. ഒരാള് വഹ്ദാനിയത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അഥവാ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തിയതിന് ശേഷം അവൻ നിസ്കരിക്കുന്ന ആളാണോ എന്നതാണ് പിന്നീടായിട്ട് പരിശോധിക്കുന്നത്. അഥവാ ഈ ഒരു ചോദ്യത്തിൽ നിന്ന്, ഈ ഒരു പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരാളുടെ നിസ്കാരമാണ് അയാളുടെ ജീവിതത്തിൽ വിശ്വാസിയാണ് വിശ്വാസി അല്ല എന്ന് വേർതിരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് തന്നെയാണ് നിസ്കരിക്കുന്ന ആളാണോ അല്ലയോ എന്ന് ആദ്യമായി പരിശോധിക്കുന്നതും. നിസ്കാരത്തിൻ്റെ ഗൗരവം നാം ഓരോരുത്തരും മനസ്സിലാക്കാനും കൂടെ വേണ്ടിയാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്നോട് തന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, നമ്മൾ സമയത്തിന് നിസ്കരിക്കണം. അഥവാ ഒരു നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചാൽ, സുബ്ഹ് നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിച്ചാൽ അത് ആ സമയത്ത് തന്നെ നാം നിസ്കരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ളുഹർ നിസ്കാരവും അസ്ഹർ നിസ്കാരം മഗ്രിബ് ഇശ എല്ലാം ഖളാ ആക്കാതെ നിസ്കരിക്കുക എന്നുള്ളതാണ് വളരെ മർമ്മപ്രധാനമായ കാര്യം. അതെന്താണ് അങ്ങനെ സമയത്ത് നിസ്കരിക്കുന്നതിന് ഇത്ര പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, വുളു എടുക്കാൻ പറ്റാത്ത ആള്, ഔറത്ത് മറക്കാൻ പറ്റാത്ത ആള്, അതല്ലെങ്കിൽ തയമ്മം ചെയ്യുന്ന സമയത്ത് മടക്കി നിസ്കരിക്കേണ്ട ആള്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർക്ക് മടക്കി നിസ്കരിക്കണം അഥവാ പിന്നീട് അവർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നിസ്കരിക്കുന്നില്ല എന്ന് മാറ്റിവെക്കാൻ പാടില്ല. ഞാൻ യാത്രയിലാണ്, എനിക്ക് വുളു എടുക്കാൻ വെള്ളമില്ല, അല്ലെങ്കിൽ എനിക്ക് ഖിബ്ല അറിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിസ്കാരത്തെ മാറ്റിവെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. നിസ്കാരത്തെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് തന്നെ അദാ ആയിക്കൊണ്ട് തന്നെ നിസ്കരിക്കാനായിട്ട് ശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഈ ഒരു വിഷയം പറയുമ്പോഴാണ് തൈമം ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ വിഷയം, തൈമം ചെയ്ത് നിസ്കരിക്കുന്ന ആളുകൾ മടക്കി നിസ്കരിക്കേണ്ടവർ അഥവാ ഉലോ ഇല്ലാതെ കെട്ടുവരികയും ഉലോയിൻ്റെ അവയവത്തിൽ കെട്ടുവന്നാൽ അവിടെ ഉലോ ഇല്ലാത്തതിൻ്റെ പേരിൽ മടക്കി നിസ്കരിക്കണം. അതുപോലെ തന്നെ തയമം ചെയ്യുന്ന അവയവങ്ങൾ കൈകളിലും മുഖത്തും കെട്ടുവന്നാൽ അവിടെയും മടക്കി നിസ്കരിക്കണം എന്നതുകൊണ്ട് തന്നെ പല ആളുകളും ഇനി ഏതായാലും എനിക്ക് മടക്കി നിസ്കരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിസ്കരിക്കുന്നില്ല എന്ന് ഒരിക്കലും മാറ്റിവെക്കുക എന്നുള്ളത് ആ സമയത്തോടുള്ള ഒരു നിന്ദ്യതയാണ്, സമയത്തെ ബഹുമാനിക്കാതിരിക്കലാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെയൊക്കെ ആളുകളിൽ പല ആളുകൾക്കും രോഗങ്ങൾ, എത്രത്തോളം ഏറ്റവും അങ്ങേ അറ്റത്തെ രോഗമെന്ന് പറഞ്ഞാൽ ബോധമുണ്ട്, ഐ സി യുയിലാണ് എങ്കിൽ പോലും അയാൾക്ക് നിസ്കാരം നിർബന്ധമാണ്, ആ സമയത്ത് നിസ്കരിക്കൽ അവനിക്ക് നിർബന്ധമാണ്. ബോധമുള്ള പ്രായപൂർത്തിയായ മുസ്ലിമായ എല്ലാ ആളുകൾക്കും നിസ്കരിക്കാൻ അനുവാദമുള്ള, നിസ്കരിക്കണം എന്ന് നിസ്കർഷിച്ചിട്ടുള്ള എല്ലാ ആളുകളും നിസ്കരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എത്ര വലിയ രോഗമാണെങ്കിലും നമ്മുടെ മനസ്സിന് ഓർമ്മയുണ്ടോ, നിസ്കാരം നിർബന്ധമാണ്. നിസ്കരിക്കേണ്ട രൂപങ്ങൾ എല്ലാം കൊണ്ടും കഴിയുന്ന ആള്, എഴുന്നേറ്റ് നിന്ന് മുഴുവൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ആള് അങ്ങനെ നിസ്കരിക്കണം.
നേരത്തെ ഇതൊക്കെ നമ്മുടെ മുൻപ് ക്ലാസ്സുകളിൽ പറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താനാണ് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. നിൽക്കാൻ കഴിയാത്തവൻ ഇരുന്നും കിടന്നും ചെരിഞ്ഞു കിടന്നും മലർന്നു കിടന്നും അതുപോലെ തന്നെ ആംഗ്യം കാണിച്ചും കണ്ണുകൊണ്ടും അവസാനം ഹൃദയം കൊണ്ടടക്കം നിസ്കരിക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നാളെ സ്വർഗം തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന് ഇത്ര പ്രാധാന്യമുള്ളതും. നിസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട ആ സ്വർഗീയ സമ്മാനം, ആ സ്വർഗീയ ആരാമം നമുക്ക് കിട്ടണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിക്കുന്നതും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ നമ്മൾ ഓരോരുത്തരും നിസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് മടക്കി നിസ്കരിക്കേണ്ടതാണെങ്കിലും പോലും നിസ്കാരം അതിൻ്റെ കൃത്യമായിട്ട് നിർവഹിക്കുകയാണെങ്കിലാണ് നമ്മുടെ ജീവിതം വിജയകരമാവുകയുള്ളൂ. പല ആളുകളും ജോലി സ്ഥലങ്ങളിൽ നിന്ന് ജോലി തിരക്കുകൾ കഴിഞ്ഞ് രാത്രി എല്ലാ നിസ്കാരവും കൂടെ ഒരുമിച്ച് നിസ്കരിക്കുന്ന ആളുകൾ, അവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് എങ്ങനെയെങ്കിലും പ്രയാസപ്പെട്ട് നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രയാസം നിങ്ങളുടെ ത്യാഗം അള്ളാഹു കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ പ്രയാസത്തിനനുസരിച്ച് നിങ്ങൾക്കതിന് അള്ളാഹു പ്രതിഫലം നൽകും. ഏറ്റവും പ്രയാസം അനുഭവിക്കുന്നവനിക്ക് അള്ളാഹു ഏറ്റവും എളുപ്പം നൽകുന്നതാണ്. അതുകൊണ്ട് ജോലി തിരക്കുകൾക്കിടയിൽ രാവിലെ ജോലിക്ക് കയറി വൈകുന്നേരം ഇറങ്ങുന്ന ആളുകൾ, ളുഹർ മിക്ക ആളുകളും, ചില ആളുകൾ അസർ അടക്കം ഖളാ ആക്കി നിസ്കരിക്കുന്നവർ, അവർ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആ സമയത്ത് നിസ്കരിക്കാനുള്ള ഒരു ബോധം, ആ സമയത്ത് നിസ്കരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു സമയം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ, ഭക്ഷണത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, മലമൂത്ര വിസർജനത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് വേണ്ടി നാം സമയം കണ്ടെത്തണം. കഴിഞ്ഞ കുറച്ചു മുമ്പ് ഒരാളിനോട് പറയുകയുണ്ടായി, ഉസ്താദെ വസ്വാസ് കൊണ്ട് നിസ്കരിക്കാൻ തന്നെ ആഗ്രഹമില്ലാതെയായി, ഇപ്പോൾ ഞാൻ കുറച്ചായി നിസ്കരിക്കാറില്ല, വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് നിസ്കരിക്കാറില്ല എന്ന് പറഞ്ഞു. വളരെ വേദനാജനകമായ സംഭവങ്ങളാണ്. എത്ര വസ്വാസ് ഉണ്ടെങ്കിലും നാം നിസ്കരിക്കൽ നിർബന്ധമാണ്. എല്ലാ വസ്വാസിനെയും കാറ്റിൽ പറത്തി ഷൈത്താനീയത്തിൻ്റെ ഇബിലീസിൻ്റെ തോന്നിപ്പിക്കലുകൾക്ക് നാം സപ്പോർട്ട് ചെയ്യാതെ അവർക്കെതിരെ പൊരുതിക്കൊണ്ട് നാം ആ നിസ്കാരം നിർവഹിക്കണം, നിലനിർത്തണം. അള്ളാഹു നമുക്കൊക്കെ നിസ്കാരം നിലനിർത്താനും നിസ്കാരം നിലനിർത്തിയതിൻ്റെ പേരിൽ വിജയം നൽകാനും വിജയിക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകിയാനും ഗ്രഹിക്കട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.